नमस्ते चंगे पुरीम सोष इन्ले रे पाचक 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 कलाकारी प्रतीक्ष कलिया सारे पक्षे नद्य वेरे नर गायक पिचयपड़ा साधे सोषमेल स्नेह अब इन पाचक पाचक कलाकारी स्वागत विभव इन पर वाले नाड़न पका नाड़न वाले एलुपाव वाले स्वाद अब नम्मड़ वीटल नम्मड़ परंपिल साधनमें वाले एलुपान और अंज मिनट मैक्सीम अत्र आवश्यु अत्र एलुपे इन ऐसी कूट चेरत अवियल अल कूट अवियल अवियल कूट चेरत कष्ण वेवीच अंदेल वाटल वाटल एलुपाण नमे कपय पपाय कपलंग अल स्थल ओमकायन ऐटे कपय संगति पपाय पच पपाय अदान साधन अमकोर कूट चेरत अवियल पेटेन एलुपति पपाय नाम अवियल नुर्कणे चाई नुर्क नील अद अब नुर्क इतर मीडियम सैज अत्यावश्यम वलिपुर कपाण अब नुर्क अवियल कुछ नील नुर्क रू पचमुग नील मजलपुड़ी मुलगुपी मलपुड़ी उप मलपुड़ी मस्ट अवियल मलपुड़ी चेक पक्षे कूट चेरत अवियल अलग कूटवियल मलपुड़ी निर्बंध करवेपिल वो ना करवेपिल फ्रेश या पोटे नेल कुछ वलिपति पुल या वेट साधारण ना सांबा वे पुलिंग अब चुरी तेत अल अंजा उ नाकें सवाड़ अल उ अंजाणच इत्र साधन नमुक आवश्यूसान कुछ वेच्चे स्पूण स्पूण अत्र आवश्यू अब आदमें कूट चेक अब ई कूट कूड़े वो अरचना मिक्स ई कपर नमुक मूवा मांगे अब चनच अधर पा पचमावस्थ वि कलर और चीज मजल कलर वो अदिंग वच गंभीर स्वादा मूवा चेब नम्मड़े चेबड़े वच गंभीर स्वादान अदा चेबूंग ना कपाने मांगिष्ट अदिप कपिटो कपेल वे चंगी अरचे नमुक तेग चेक अड़े उ इतने वीटल अम्म या कूड़ल कह अम्म और कूटान अम्मेपरिप इन नामेवच पड़ूँ चेरको मजलपुड़ी मलपुड़ी मलपुड़ी मुलगुपुड़ी इन इत्र नमक अरच നമ്മൾ അവിയലിനെ അരക്കില്ലേ ആ അരവല്ല ട്ടോ അതിലും അരയണം പക്ഷേ നമ്മൾ മോരോ ചൂടാനെ കരക്കണമാരി അത്രയും വേണ്ട പോലെ അരയണ്ട ഇതിനെ രണ്ടിന്റെയും കൂടി ഇടയിലുള്ള ഒരു പരിവാണ് ട്ടോ അപ്പോ ഇത്ര അരഞ്ഞാ മതി नमुक ई अरच्चे चेक नमुकेत्रो पुली वेण अदुस पुल चेक
മിക്സിയിലെ ചാറും കൂടി അങ്ങോട്ട് കഴുകിയെടുക്കാലോ. നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഉപ്പൊക്കെ നോക്കിക്കോളൂ, വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കപ്പയ്ക്ക ചേർക്കാം, പച്ചമുളക് ഒരു തണ്ട്, കറിവേപ്പില രണ്ട് തണ്ട് എടുത്തു വെച്ചിരുന്നു, ഒന്ന് ഞാനിപ്പോൾ ചേർത്തു. കൂട്ട് ചേർത്തിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ. ഒരിത്തിരി വെള്ളവും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അവിയലിൻ്റെ ഒരളവിൽ ഉണ്ടാക്കിയാലും തെറ്റൊന്നുമില്ല, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പക്ഷെ ഒരിത്തിരിയും കൂടെ വെള്ളത്തിൽ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. ഇനി അടുപ്പ് കത്തിക്കുക, അടച്ചു വെച്ച് അതങ്ങോട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ ജോലി. എന്തെളുപ്പമല്ലേ. അടപ്പ് കൊണ്ട് അടച്ചു. ഇനി ഇദ്ദേഹം ഒന്ന് വേവട്ടെ ശരിക്കും, എന്നിട്ട് ബാക്കി. ചങ്കേ, അപ്പൊ നമ്മളേ ഈ കപ്പങ്ങ കൂട്ടാൻ വെച്ച് കഴിയുമ്പോ കപ്പങ്ങയുടെ തൊണ്ടുണ്ട്, അതെന്താ ചെയ്യാ? സാധാരണ കാട്ടികളയും. എന്റെ അമ്മയുള്ളപ്പോ എനിക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി തരും. എന്റെ അമ്മ ഉള്ളപ്പോ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കി തരും. അതെ, കൊണ്ടാട്ടം എന്ന് പറയുമ്പോ അതിന്റെ ആ ചെത്തിയ തൊണ്ടും കുരു അടക്കം വെയിലത്ത് വെച്ച് ഉണക്കി ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അമ്മ അങ്ങനെയായിരുന്നു. കുമ്പളങ്ങത്തോണ്ട് നമ്മുടെ കപ്പക്കിഴങ്ങില്ലേ, അതിന്റെ തൊണ്ടൊക്കെ അമ്മ ഉണക്കി കൊണ്ടാട്ടാക്കായിരുന്നു. അപ്പതേ ഇത്രയുണ്ട് തൊണ്ട്. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോ രണ്ടു ദിവസം പിടിക്കില്ലേ? ഇത് നിങ്ങളെ ഇപ്പൊ തന്നെ കാണിക്കും. ഇപ്പൊ എന്നിട്ട് ഉണ്ടാക്കാൻ പോണേ. ഇതുകൊണ്ട് നമ്മളൊരു ഉപ്പേരി മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കണേ. എന്റെ വീട്ടില് എന്റെ അമ്മമ്മയാണ് എപ്പോഴും ഉണ്ടാക്കി തരും. കാരണം വീട്ടില് കപ്പയ്ക്ക് ഇഷ്ടം പോലെയാ. കപ്പയ്ക്ക പുളിങ്കറി, കപ്പയ്ക്ക മുളോഷ്യം, കപ്പയ്ക്ക കൂട്ടുചേർത്ത അവിയില്, കപ്പയ്ക്ക തോരൻ, കപ്പയ്ക്ക മെഴുക്ക് വരട്ടി, അയ്യോ കപ്പങ്ങ അങ്ങനെ പഴുത്ത കപ്പയ്ക്ക മോരോ ചൂട്ടാൻ, കപ്പയ്ക്ക കിച്ചടി, എന്ത് വേണം. കപ്പയ്ക്ക മയം, സർവം കപ്പയ്ക്ക മയം. ഇവിടെയും കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് നോക്കി ഇഷ്ടമാണ് നല്ല മുരിച്ച് ഇങ്ങനെ എടുക്കുമ്പോ. അപ്പൊ നമുക്ക് ഉള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉപ്പേരി ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ കപ്പയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയാണ് ചതയ്ക്കാൻ നല്ലത്. എൻ്റെ കയ്യിൽ ഉള്ളി തീർന്നിരിക്കണോണ്ട് ഞാൻ സവാള ഉപയോഗിച്ചു. ഒരു തണ്ട് കറിവേപ്പില ഉണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ട്, മുളക് ചതച്ചതുണ്ട്, പിന്നെ ഇത്തിരി ഉപ്പ് വേണം, വെളിച്ചത വേണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ഉള്ളിയും മുളക് ചതച്ചതും മൂപ്പിച്ചിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് ഞാൻ ആദ്യം ചെയ്യണത് ഇത് ഒന്ന് മറ്റേ കപ്പയുടെ തൊണ്ട്, കപ്പയ്ക്കത്തോണ്ട് മൂപ്പിക്കാനാണ് പോണെ. കാരണം എന്താണെന്നറിയോ, നല്ല മുരിഞ്ഞു വരണമെങ്കിൽ അപ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ അങ്ങ് വല്ലാണ്ട് കരിഞ്ഞു പോകും. അപ്പം അതൊന്ന് കുറച്ചായതിന് ശേഷം നമുക്ക് ഉള്ളിയും ഈ മുളക് ചതച്ചതും ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയ്ക്കയുടെ തൊണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചായി വന്നതിന് ശേഷം നമുക്ക് മുളക് ചതച്ചതും സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനൊരു കാൽ സ്പൂൺ ഇട്ടിട്ടുള്ളൂ, വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് ചതച്ചത്. ഇനി സിമ്മിലിട്ടിട്ട് നല്ലപോലെ മുരിഞ്ഞു വരണത് കൂട്ടാൻ എന്തായാലും നോക്കാം. ഇത്രയും കൂടെ വെന്താൽ മതി. നമ്മുടെ കപ്പയ്ക്കത്തുണ്ട് ഉപ്പേരി നല്ല മുരിഞ്ഞ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടോ, ഞാൻ ഒച്ച കേക്കുണ്ട്. ഇത്രയും മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തോ നമ്മുടെ കൂട്ടുചേർത്ത അവിയല്. അപ്പം ഞാൻ എന്താ, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ കപ്പയ്ക്ക കൂട്ടുചേർത്ത അവിയലും കപ്പയ്ക്കത്തോണ്ട് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. നല്ല വാസനയുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. സ്വന്തം തിളയ്ക്കണമുണ്ടോ, അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം റെഡിയായി. ഇനി ഊണ് വെച്ചാൽ മതി. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. വീണ്ടും പുതിയൊരു വീഡിയോയിൽ ഒരു ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനായിട്ട് വീണ്ടും വരാം. താങ്ക് യു. നമസ്തേ.